ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബാർ ഗോഡ്വിറ്റ് അഥവാ വരവാലൻ ഗോഡ്വിറ്റ് ലിമോസ ലഫോണിക്ക എന്നതാണ് ശാസ്ത്രനാമം ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറിട്ട സയൻറ്റിസ്റ്റ് വെഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബാർ ടൈൽഡ് ഗോഡ്വിറ്റ് അഥവാ വരവാലൻ ഗോഡ്വിറ്റ് ലിമോസ ലഫോണിക്ക എന്നതാണ് ശാസ്ത്രനാമം വരവാലൻ ഗോഡ്വിറ്റുകൾ കേരളത്തിലെത്തുന്ന ദേശാടന പക്ഷിയാണ് ഭൂമിയുടെ ഉത്തര ചുറ്റുമുള്ള ആർട്ടിക് മേഖലയിലെ പ്രത്യേകിച്ച് യൂറോപ്യൻ റഷ്യയുടെയും സൈബീരിയയുടെയും വടക്കരികിലുള്ള പ്രദേശങ്ങളും വടക്കേ അമേരിക്കയിൽ കാനഡയുടെയും അലാസ്കയുടെയും ഉത്തരപ്രാന്തങ്ങളും കടൽ തീരങ്ങളും തൂണ്ട്ര പ്രദേശങ്ങളുമൊക്കെയാണ് വരവാലൻ ഗോഡ്വിറ്റിൻ്റെ പ്രധാന ആവാസ കേന്ദ്രങ്ങൾ പക്ഷിയുടെ ഈ ആവാസ മേഖലകളിൽ അതിശൈത്യം ആരംഭിക്കുമ്പോൾ അവ എല്ലാ വർഷവും ഉഷ്ണ മേഖലയിലെയും മിതശീതോഷ്ണ മേഖലയിലെയും രാജ്യങ്ങളിലെ കടൽത്തീരങ്ങളിലേക്ക് ദേശാടനം നടത്തിവരുന്നു വരവാലൻ ഗോഡ്വിറ്റിൻ്റെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന എവിടെയും നിർത്താതെയുള്ള ദേശാന്തര ഗമനം ലോക പ്രശസ്തി ആർജിച്ചതാണ് ദക്ഷിണ പടിഞ്ഞാറൻ അലാസ്കയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് സെപ്തംബർ പതിനാറിന് പറന്ന് തുടങ്ങി ഉത്തര അത്ലാൻറിക് മഹാസമുദ്രത്തിലെ അലൂഷ്യൻ ദ്വീപുകൾക്ക് മീതെ പറന്ന് പസഫിക് മഹാസമുദ്രം അഥവാ ശാന്തസമുദ്രത്തിന് കുറുകെ എവിടെയും നിർത്താതെ വിശ്രമിക്കാതെ കണ്ണടക്കാതെ ചിറകടിച്ച് പതിനൊന്ന് ദിവസം കൊണ്ട് മണിക്കൂറിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് കിലോമീറ്റർ താണ്ടി ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിൽ പറന്നിറങ്ങി ഓക്ലാൻഡിലെ പുക്കോറോക്കോ മിറാൻഡോർബേഡ് സെൻറ്ററിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ടാഗ് ചെയ്ത ഇരുപത് വരവാലൻ ഗോഡ്വിറ്റുകളിൽപ്പെട്ട ഒരു ആൺപക്ഷിയാണ് ഇത് ഇതിനു മുൻപ് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റിനുള്ള വരവാലൻ ഗോഡ്വിറ്റിൻ്റെ ലോക റെക്കോർഡ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത് കിലോമീറ്റർ രണ്ടായിരത്തി ഏഴിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇങ്ങനെ നിർത്താതെ ദിവസങ്ങളോളം ഇത്രയും ദീർഘദൂരം പറക്കാനുള്ള ഊർജം എന്ത് എന്നതൊരത്ഭുതം തന്നെയാണ് യാത്ര തിരിക്കുന്നതിന് തൊട്ട് മുൻപ് വരവാലൻ ഗോഡ്വിറ്റുകൾ ദേഹത്തിൽ കൊഴുപ്പി നിറച്ച് അവയുടെ ദേഹത്തിൻ്റെ ഭാരം ഇരട്ടിലധികം വർദ്ധിപ്പിക്കുകയും പറക്കളിനിടെ ഉപയോഗമില്ലാത്ത അവയുടെ അവയവങ്ങൾ പ്രത്യേകിച്ച് വയറും കുടലും ചുക്കി ചുരുക്കാനും പക്ഷിക്ക് സാധിക്കും വിവിധ ആകാശഗമന പാതകൾ അഥവാ ഫ്ലൈവേസ് തിരഞ്ഞെടുത്താണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഈ പക്ഷികൾ ദേശാന്തര ഗമനം നടത്തുന്നത് ന്യൂസിലാൻഡിലെത്തിയ വരബാലൻ ഗോഡ്വിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തോടെ അലാസ്കയിലേക്ക് യാത്ര തിരിക്കും എന്നാൽ തിരികെ പോകുമ്പോൾ ഇവ ഒരു മാസക്കാലത്തോളം കിഴക്കൻ ചൈനക്കും കൊറിയ മുനമ്പിനുമിടക്കുള്ള എല്ലോ സി അഥവാ തീരങ്ങളിൽ ചിലവഴിക്കും കേരളത്തിലെ കടൽ തീരങ്ങളിൽ വരവാലൻ ഗോഡ്വിറ്റുകൾ വന്നിറങ്ങിയത് സെപ്തംബർ പത്തിനാണ് വരവാലൻ ഗോഡ്വിറ്റുകൾക്ക് നീളമുള്ള നീല കലർന്ന ചാരനിറമുള്ള കാലുകളും നീളമുള്ളതും മുകളിലേക്ക് അല്പം വളഞ്ഞതുമായ കൊക്കാണുള്ളത് കൊക്കിൻ്റെ കടഭാഗം പിങ്ക് നിറവും അറ്റം കറുപ്പുമാണ് വെളുത്ത കൺപുരകവും ആൺപക്ഷിയും പെൺപക്ഷിയേക്കാൾ ചെറുതും ഭാരം കുറഞ്ഞതും അവയുടെ കൊക്ക് താരതമ്യേന ചെറുതുമായിരിക്കും പ്രജനനവേഷത്തിലുള്ള പക്ഷിയുടെ കഴുത്ത് മാറിടം വയറ് എന്നിവയ്ക്ക് തവിട്ട് കലർന്ന ചുവപ്പ് നിറമായിരിക്കും പക്ഷിയുടെ പുറംഭാഗത്തിന് നല്ല തവിട്ട് നിറവും തലയിലും കഴുത്തിലും ചാരനിറത്തിലുള്ള നേർത്ത വരകളും ഉണ്ടാകും പ്രജനവേഷത്തിലല്ലാത്ത പക്ഷിയുടെ നിറം ഏറെക്കുറെ ചാരനിറം കലർന്ന തവിട്ട് നിറമായിരിക്കും തൂവലുകളുടെ മധ്യഭാഗം ഇരുണ്ട തൗട്ടു നിറമായതിനാൽ ദേഹത്തിൽ കുത്തുകളും വരകളും ഉള്ളതായി തോന്നും പക്ഷിയുടെ അടിഭാഗമെല്ലാം നല്ല വെള്ളനിറമാണ് വാലിൽ നേരിയ കറുപ്പ് പട്ടകളും ഉണ്ടാകും പ്രായമെത്താത്ത പക്ഷികൾ പ്രജനന വേഷത്തിലല്ലാത്ത പക്ഷിയെ പോലിരിക്കും പക്ഷേ വയറിലും മാറിടത്തും ചാരനിരത്തിലുള്ള വരകളും കുത്തുകളും ഉണ്ടാകും വരപാലൻ കോഡ്വിറ്റുകളുടെ പ്രധാന ആഹാരം ജലജീവികളും കടൽക്കറിയിലെ ചെളിയിൽ പൊതഞ്ഞ് കിടക്കുന്ന ബ്രിസിൽ എന്ന് എന്നു വിളിക്കുന്ന ഒരുതരം പുഴുക്കളും ഒക്കെയാണ് ചെറിയ കക്കകൾ മുഴുവനായും വിഴുങ്ങുകയാണ് പതിവ് വരപാലൻ ഗോഡ്വിറ്റുകൾ പ്രജനനം നടത്തുന്നത് ആർട്ടിക് മേഖലയിലെ കടൽ തീരങ്ങളിലും തൊണ്ട്ര പ്രദേശങ്ങളിലുമാണ് പായലും ചെടിത്തണ്ടുകളും കൊണ്ടുണ്ടാക്കിയ ചെറിയ കോപ്പ പോലുള്ള കൂടാണ് ഒരുക്കുന്നത് കൂട്ടിൽ രണ്ടു മുതൽ അഞ്ച് വരെ മുട്ടകളുണ്ടാകും പെൺപക്ഷി പകൽ സമയവും ആൺപക്ഷി രാത്രി കാലങ്ങളിലും അടയിരിക്കും ഇരുപത് ഇരുപത്തൊന്ന് ദിവസങ്ങളോളം എടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ വരവാലൻ ഗോഡ്വിറ്റിൻ്റെ അഞ്ച് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അലാസ്കയിലും മധ്യ സൈബീരിയയിലും പ്രചനനം നടത്തുന്ന ലിമോസ ലഫോണിക്ക ലഫോണിക്കേമിറൻസിസ് എന്ന ഉപജാതിയാണ് കേരളമുൾപ്പെടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ ദേശാടനം നടത്തുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ നിയർ ത്രട്ടൺഡ് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ബാർട്ടേൽ ഗോഡ്വിറ്റ് അഥവാ വരബാലൻ ഗോഡ്വിറ്റ് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം